ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗെയിമിംഗ് ചാനൽ. ഇന്ന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്? M7 റോയൽ പാസിൽ ആയിരിക്കുന്ന 1 to 50 റിവാർഡ്സിനെ കുറിച്ചുള്ള ഒരു ലീക്ക് വീഡിയോ ആണ്. ഈ വീഡിയോ നമ്മൾ ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് എടുത്തിരിക്കുന്നത് തെലുഗു വോയിർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ആണ്. സോ ഫുൾ ആൻഡ് ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു തെലുഗു വോയിർ ആണ്. സോ ആളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഇട്ടിട്ടുണ്ട്. പറ്റിയാൽ ഒന്ന് കയറി ചെക്കോട്ടെ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ് ചെയ്യാൻ മറക്കണ്ട. സോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. സോ ഫസ്റ്റ് തന്നെ നമ്മൾ കാണാൻ പോകുന്ന RP1 നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് എന്തായാലും സ്ക്രാപ്പ് ചെയ്യാനാണ്. ബട്ട് വേറെ RP1 നമുക്ക് ഒരു സെറ്റും അതുപോലെ തന്നെ ഒരു DP സ്കിന്നും ആണ് തന്നിട്ടുള്ളത്. സോ സെറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഗോ തേവിയേറ്റർ സെറ്റ് എന്നാണ് സെറ്റിൻ്റെ പേര്. സോ സെറ്റ് നമുക്ക് ഇതിനു മുമ്പേ കണ്ടിട്ടുള്ളതുപോലെ തോന്നിയിരിക്കാം. യെസ്, മെയിൽ വെർഷൻ ഇതേപോലെ ഒരു സെറ്റ് തന്നിട്ടുണ്ടായിരുന്നു. സോ RP15 തോന്നുന്നു, എനിക്കറിയില്ല. സോ അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫീമെയിൽ വെർഷൻ ആണ് ഗോ തേവിയേറ്റർ സെറ്റ്. അതുപോലെ തന്നെ മിഡ് നൈറ്റ് ലാൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു DP സ്കിന്ന് തരുന്നുണ്ട്. സോ സ്കിന്ന് പൊളിയാണ്. സോ നിങ്ങൾക്ക് ഇവിടെ ടെക്സ്ചർ ലോഡ് ആയിട്ടില്ല, ഞാൻ ടെക്സ്ചർ എന്തായാലും ലാസ്റ്റ് വീഡിയോയുടെ അവസാനം ഇടുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്തായിരുന്നു കാണുക. സോ ഇവിടെ കാണാം നമുക്ക് അടുത്ത് RP5. സോ RP5 നമുക്ക് ഇതിൻ്റെ ഹെഡ് കവർ തരുന്നുണ്ട്. സോ ഗോ തേവിയേറ്റർ കവർ എന്നാണ് ഇതിൻ്റെ പേര്. ഇപ്പം നിങ്ങൾക്ക് ഒരുവിധം ഐഡിയ കിട്ടിയിരിക്കും ഏതാണ് ഇത് സെറ്റ് എന്ന്, മെയിൽ വെർഷൻ്റെ സെറ്റ് ഏതാണെന്ന് കിട്ടിയിട്ടിരിക്കും. സോ എനിക്ക് എന്താണ് തോന്നുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫീമെയിൽ വെർഷൻ ആയിട്ടാണ്. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്തായാലും കമൻറ്റിൽ പറയുക. സോ അതുപോലെ തന്നെ RP10 നമുക്ക് ഒരു ഹെൽമെറ്റിൻ്റെ സ്കിന്ന് വരുന്നുണ്ട്. സോ ഗോൾഡൻ പാക്ക് പ്രൊട്ടിയോൺ ഹെൽമെറ്റ് എന്നാണ് അതിൻ്റെ പേര്. സോ വായിലൊന്നും മരുന്നില്ല അതിൻ്റെ പേരൊന്നും. സോ ഇതാണ് നമ്മുടെ ഹെൽമെറ്റ്. ഹെൽമെറ്റ് ഒരു എബോ ആവറേജ് എന്ന് തന്നെ പറയാം, പൊളിയൊന്നും പറയാൻ പറ്റില്ല, കൊള്ളാം എന്ന് തന്നെ പറയാൻ പറ്റില്ല. അടുത്ത RP15 നമുക്കാണ് അവതാർ വരുന്നുണ്ട്. സോ RP അവതാറാണ്. സോ അവതാർ കൊള്ളാം, എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടിലെ കണ്ടിലെ കൈസ് നല്ലൊരു അനിമേഷൻ, സോറി നല്ലൊരു ഗ്രാഫിക്സ് ആണ്. സോ അതുപോലെ തന്നെ നമുക്കിവിടെ കാണാം സ്മോക്ക് ഗ്രനേഡിന് ഒരു സ്കിൻ വരുന്നുണ്ട്. സോ സ്മോക്ക് ഗ്രനേഡിൻ്റെ സ്കിൻ ഇവിടെ ലോഡാകുന്നില്ല. ഞാൻ പറ്റിയാൽ ഞാൻ വീഡിയോ ഒരു അവസാനം ഞാൻ ഇടുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്നു കാണുക. സോ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് RP20. സോ RP20 നമുക്ക് ക്രിസ്റ്റൽ എഗ് ഓർണമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർണമെൻറ്റ് തന്നിട്ടുണ്ട്. സോ അതും ലോഡാകുന്നില്ല, എന്ത് പറ്റിയെന്നറിയില്ല. സോ നമുക്കിവിടെ കാണാം അടുത്ത് RP20 പറഞ്ഞു, അടുത്ത് RP30. സോ RP30 നമുക്ക് ബൈക്കിൻ്റെ സ്കിൻ വരുന്നുണ്ട്. സോ അതുപോലെ തന്നെ നമുക്ക് ഒരു എമോട്ട് വരുന്നുണ്ട്. സോ ഇത് രണ്ടും ഞാൻ എന്തായാലും വീഡിയോയുടെ അവസാനം ഇടുന്നതായിരിക്കും. സോ RP30 ഈ സ്കിൻ വരുന്നത്, അതായത് ബൈക്കിനാണ് സ്കിൻ വന്നിരിക്കുന്നത്. സോ ഒരു വെഹിക്കിൾ സ്കിൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു എമൗണ്ട് വരുന്നുണ്ട്. സോ അടുത്ത് നമുക്ക് RP40 നമ്മുടെ M164 ഒരു സ്കിൻ വരുന്നത്. ഗോൾഡൻ ജേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കിന്നാണ്. M164 സ്കിൻ വന്നിരിക്കുന്നത്. സോ DP ഒരു സ്കിന്നുണ്ട്, അതുപോലെ തന്നെ M164 സ്കിൻ ഉണ്ട്. സോ അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് 50. സോ RP50 ഔട്ട്ഫിറ്റാണിത്. സോ ഡിസേർട്ട് വാരിയർ സെറ്റ് എന്നാണ് ഈ സെറ്റിൻ്റെ പേര്. സോ സെറ്റിനെ കാണാൻ പൊളി തന്നെയാണ്, വലിയ രീതിക്കൊന്നും പറയാനില്ല, ബട്ട് കൊള്ളാം, നല്ലൊരു സെറ്റ് തന്നെയാണ്. സോ എബോ ആവറേജ് നല്ല, കുറച്ചുകൂടെ നല്ലൊരു സെറ്റ് തന്നെയാണ്. ക്ലോത്ത് എഫക്റ്റ് ഒന്നും വലുതായിട്ടില്ല, ബട്ട് ഇൻ ഗെയിമിൽ വരുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഫീല് കിട്ടും എന്നാണ് തോന്നുന്നത്. ബട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്തായാലും പറയാം. സോ കണ്ടില്ല ഗൈസ്, ക്ലോസ് അപ്പിൽ കാണുമ്പോൾ നല്ല രീതിക്കൊരു എഫക്റ്റ് നമുക്ക് തോന്നുന്നുണ്ട്. സോ അതുപോലെ തന്നെ നമുക്കിവിടെ വേറെ 50 വേറെ വലുതായിട്ടൊന്നും പറയാനില്ല, നമുക്ക് ഓക്കെ കൊള്ളാം എന്ന് തന്നെ പറയാം. നമ്മുടെ 50 RP റിവാർഡ്സ്. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്തായാലും നമ്മുടെ പറയാം. സോ M7, അതായത് M7 റോയൽ പാസ് നിങ്ങൾ മേടിക്കുമോ മേടിക്കില്ലേ? എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് പറയുമ്പോൾ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ നമ്മുടെ 30 വന്ന RP ഉള്ള റിവാർഡാണ്, അതായത് ബൈക്കിൻ്റെ സ്കിന്നാണിത്. സോ ഇതാണ് സ്കിന്ന്. സ്കിന്നിൻ്റെ കാര്യം പറയുമ്പോൾ ഓക്കെ, നല്ലൊരു സ്കിന്ന് തന്നെയാണ്. സോ എന്തായാലും ബൈക്കിന് സ്കിന്നില്ലാത്തവരെന്തായാലും RP വാങ്ങുക. സോ എന്തായാലും എൻ്റെ കണക്ക് കൂട്ടലിൽ M7 RP വൺ ഓഫ് ദ ബെസ്റ്റ് RP എന്ന് തന്നെ പറയും. കാരണം നല്ല ഓർത്തുണ്ട്, കാരണം ഒരു വെഹിക്കിളിൻ്റെ സ്കിന്ന് വരുന്നുണ്ട്, രണ്ട് വെപ്പൻ്റെ സ്കിൻ വരുന്നുണ്ട്. M164 സ്കിന്നാണ് ഈ ഗോൾഡൻ ജേഡ് എന്ന് പറയാം. ബട്ട് സ്കിന്നിൻ്റെ കാര്യം പറയാം, വേറെ ലെവലാണ്, എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് അത് M164 കൊടുത്തുകൊണ്ടാണ്. DP സ്കിൻ ഇതാണ്, നൈറ്റ് ലാൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള. സോ വേറെ ലെവലാണ്. സോ മിഡ് നൈറ്റ് ലാൻഡർ എന്നാണ് സോ അതിൻ്റെ പേര്. സോ വേറെ ലെവൽ സ്കിന്നാണ്. സോ ഇതാണ് നമ്മൾ അഡ്വഞ്ചറിൽ വരാൻ പോകുന്ന ഔട്ട്ഫിറ്റ്. സോ അഡ്വഞ്ചർ ഗെയിമിൽ എന്തായാലും കൊടുക്കുന്ന ഒരു ഔട്ട്ഫിറ്റാണ്. ഇതാണ് ഫ്രീ RP വരാനിരിക്കുന്ന എമോട്ടിൻ്റെ ടെക്സ്ചർ. സോ അനിമേഷൻ കിട്ടിയിട്ടില്ല. സോ അനിമേഷൻ കിട്ടുമ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ചാനലിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് നമ്മുടെ RP വരുന്ന ടെക്സ്ചർ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കണം. അതിനോടൊപ്പം ഇരിക്കുന്ന ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ ആളുകൾ. അപ്പോൾ ഇനി ഒരു നല്ലൊരു വീഡിയോ മാറി വീണ്ടും വരുന്നതാണ്. ദിസ് ഈസ് ഗോസ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ, സീ യു ഗൈസ്.